നമസ്കാരം. സി പി എം നേതാക്കൾ പ്രളയ ഫണ്ട് വെട്ടിക്കുന്നതും വെട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോയി തിന്നുന്നതും ഒന്നും ഇപ്പോൾ പുത്തരിയല്ലാതായിരിക്കുന്നു. ഈ COVID-19 ബാധ വന്നതോടുകൂടി ചില സി പി എം നേതാക്കൾ ഇതിൽ നിന്ന്, മാധ്യമ ശ്രദ്ധയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു നിൽക്കുകയാണ്. എന്നാലും പ്രളയ ഫണ്ട് തട്ടിപ്പ്, ലക്ഷങ്ങൾ തട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോകൽ തുടരുകയാണ്. അതവിടെ നിൽക്കട്ടെ. പ്രളയ ഫണ്ട് മാത്രമല്ല, എന്ത് കിട്ടിയാലും തട്ടിക്കും എന്നുള്ള സി പി എമ്മിൻ്റെ ഒരു രീതിയുടെ പുതിയ ഒരു വാർത്ത കൂടി പുറത്തു വരികയാണ്. സി പി എമ്മിന് വെട്ടിക്കാതെയും തട്ടിക്കാതെയും സ്വജനപക്ഷപാതം കാണിക്കാതെയും അഴിമതി കാണിക്കാതെയും ജനങ്ങളെ വഞ്ചിക്കാതെയും മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു പുതിയ തെളിവാണ് ഇത്. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആകെ ഭരണമുള്ളത് കേരളത്തിൽ, വെട്ടിക്കാനും തട്ടിക്കാനും ഇവിടെ നിന്നേ പറ്റുകയുള്ളൂ. പക്ഷേ എങ്ങനെയായാലും വെട്ടിച്ചേ മതിയാകും. പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ, ഫണ്ട് വേണമല്ലോ. അപ്പോൾ വെട്ടിച്ച് തിന്നുകയും വെട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോവുകയും നേതാക്കൾക്ക് വീതിച്ചു കൊടുക്കുകയും ഒക്കെ ഇനിയും 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 എത്രയെത്ര വാർത്തകൾ ഇനിയും വരാനിരിക്കുന്നു. നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഡൽഹി കലാപത്തിലെ ഇരകളെ സഹായിക്കാൻ സംസ്ഥാന വ്യാപകമായി പിരിച്ച തുകയിൽ സി പി എം ലക്ഷങ്ങൾ മുക്കിയതായി ആരോപണം. ആ കൊള്ളാം. ഡൽഹി കലാപത്തിൽ ജിഹാദികൾക്കൊപ്പം ഇടത് തീവ്രവാദികളും കൂടെ ചേർന്നാണ് കലാപം അഴിച്ചുവിട്ടത്. കുറേ പേർക്ക് നല്ല അടി കിട്ടി, നല്ല ഏറ് കിട്ടി, നല്ലവണ്ണം പരിക്ക് പറ്റി. അതായത്, വെളിവുകേടും രാജ്യദ്രോഹവും കാണിക്കാൻ ജിഹാദികളുടെ കൂടെ കൂടിയാൽ ഇതല്ല ഇതിലപ്പുറവും പറ്റും, ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെട്ടെന്ന് വരാം. അപ്പോൾ ഇതിൽ അടി കൊണ്ടവരെയും തൊഴി കൊണ്ടവരെയും ആശുപത്രിയിൽ കിടക്കുന്നവരെയും സഹായിക്കാനായിട്ട് ഇവിടെ ബക്കറ്റ് പിരിവ് നടത്തി. ഇവിടെ ബക്കറ്റുമായി നേതാക്കൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പടം നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും കണ്ടതാണ്. എന്തായാലും ഒരു ചുമന്ന ബക്കറ്റുമായി ഇറങ്ങിയേ പറ്റൂ എന്ന അവസ്ഥയിലാണ്. എന്തിനാണ് ഈ പിരിവെടുത്ത് ബാക്കി വെട്ടിച്ച് തിന്നാൻ? ഇതാണ് ഇവരുടെ ശൈലി. ഈ അണികൾ എന്ന് പറയുന്ന മണ്ടന്മാർക്ക് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. സി പി എമ്മിനെ ന്യായീകരിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്നവന്മാർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. നിങ്ങളുടെ അത്രയും മണ്ടന്മാർ ഈ ലോകത്തെങ്ങുമില്ല. പണ്ട് റഷ്യയിൽ ഒരാൾ പറഞ്ഞതുപോലെ, കേരളം ഭരിക്കുന്നത് ആരാണ്? സി പി എം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എത്ര പേരുണ്ട് കേരളത്തിൽ? ഏതാണ്ട് 3 കോടി ആൾക്കാരുണ്ട്. 3 കോടി മണ്ടന്മാർ, 3 കോടി ആൾക്കാർ മണ്ടന്മാരായിട്ട് ഈ ലോകത്തുണ്ടല്ലോ എന്ന് റഷ്യയിലെ ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് നേതാവ്, നമ്മുടെ യാത്രികനും എഴുത്തുകാരനുമായ ടെലിവിഷൻ പ്രവർത്തകനുമായ സന്തോഷ് ജോർജ് കുളങ്ങരയോട് പറഞ്ഞതായി അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ടി വി ഷോയിൽ പറഞ്ഞിരുന്നു. അത് ഇതിനോട് ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ഡൽഹി പിരിവ് എങ്ങനെ ഫണ്ട് വെട്ടിച്ച് തിന്നു എന്ന് നോക്കാം. സമൂഹ മാധ്യമങ്ങളിലാണ് ഇപ്പോൾ ഇത് വ്യാപകമായി ആരോപണം ഉയർന്നിരിക്കുന്നത്. പിരിച്ചെടുത്ത തുകയുമായി ബന്ധപ്പെട്ട് സി പി എം സംസ്ഥാന കമ്മിറ്റിയും വിവിധ ജില്ലാ കമ്മിറ്റികളും സമൂഹ മാധ്യമങ്ങളിലൂടെ ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കുകളിലെ വൈരുദ്ധ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പറയുന്നതെന്ന് എഴുതി വയ്ക്കുന്നത് വേറൊന്ന്, വീട്ടിൽ കൊണ്ടുപോകുന്നത് അതിൻ്റെ വിഹിതം. വിവിധ ഏരിയകളിൽ നിന്ന് സമാഹരിച്ച തുകയുടെ കണക്ക് സി പി എം തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികൾ ഔദ്യോഗികമായി പുറത്തുവിട്ടു. എന്നാൽ ജില്ലാ കമ്മിറ്റികൾ പുറത്തുവിട്ട തുകയേക്കാൾ വൻ കുറവാണ് സംസ്ഥാന കമ്മിറ്റി പുറത്തുവിട്ട തുകയിൽ ഉള്ളത്. അപ്പോൾ ജില്ലാ കമ്മിറ്റി കൊടുത്തു, സംസ്ഥാന കമ്മിറ്റിയിലാണ് എത്തേണ്ടത്, അവിടെ വെട്ടിച്ചു. ഇതിനിടയിലാണ് വെട്ടിപ്പ് നടന്നിരിക്കുന്നത്. വിവിധ ഏരിയകളിൽ നിന്ന് 586,518 രൂപ, ഒന്നും രണ്ടുമല്ല, 586,518 രൂപ ജില്ലാ കമ്മിറ്റി പിരിച്ചു എന്നാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി യാനാവൂർ നാഗപ്പൻ അറിയിച്ചത്. എന്നാൽ സംസ്ഥാന കമ്മിറ്റി ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കിൽ ഇത് 49,21,458 രൂപ മാത്രമേ ഉള്ളൂ, അവിടെ വെട്ടിച്ചു. ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയപ്പോൾ 165,060 രൂപയുടെ കുറവ്. അത് ഒരു പ്രാഥമിക കണക്ക് മാത്രം. അങ്ങനെ 11 ഏരിയകൾ സമാഹരിച്ച തുകയുടെ കൃത്യമായ കണക്കുകൾ ഉൾപ്പെടുത്തി ജില്ലയിൽ നിന്ന് 20,61,20,61,893 രൂപ പത്തനംതിട്ടയിൽ നിന്ന് സമാഹരിച്ചതായി വ്യക്തമാക്കി. എന്നാൽ അത് 61,893 രൂപ കുറച്ച് 20 ലക്ഷം മാത്രമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇത് തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളുടെ മാത്രം കാര്യമാണ്. അങ്ങനെ വിവിധ ജില്ലകളിൽ നിന്ന് പിരിച്ചെടുത്ത തുകകളിൽ വ്യക്തമായ വ്യത്യാസം സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ, സംസ്ഥാന കമ്മിറ്റി ഔദ്യോഗികമായി കണക്ക് പുറത്തുവിട്ടപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലക്ഷങ്ങൾ, ഈ തുക എവിടെ പോയി? ഇതൊക്കെ ഇത്തരത്തിൽ തട്ടിപ്പും വെട്ടിപ്പും തൊഴിലാക്കിയവർക്ക് ഇതൊന്നും പുത്തരിയല്ലായിരിക്കാം. പക്ഷേ ഏതായാലും ജിഹാദികളെ സഹായിക്കാനും ഇടതുപക്ഷ തീവ്രവാദികളെ സഹായിക്കാനും പിരിച്ച തുകയാണ്. അതെങ്കിലും നിങ്ങൾക്ക് തട്ടിക്കാതെയും വെട്ടിക്കാതെയും അവർക്ക് കൊണ്ട കൊടുക്കാൻ ഒരു സന്മനസ് ഇവിടുത്തെ സി പി എം കാപാലികന്മാർ ഒന്ന് കാണിച്ചാൽ കൊള്ളാം. കാരണം നിങ്ങൾക്ക് വേണ്ടി ഈ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ അവരെ സഹായിക്കേണ്ട ചുമതല ഇവിടുത്തെ ഈ സി പി എംകാർക്കുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ അതെങ്കിലും ഒന്ന് വിചാരിക്കണം. ഇതിലെങ്കിലും
വെട്ടിക്കാതെ കൊണ്ട് അവർക്കത് കൊടുക്കാമായിരുന്നു. പ്രളയ ഫണ്ട് പാവങ്ങളുടെ ഫണ്ടല്ലേ, അത് വെട്ടിക്കാം, ഒരു കുഴപ്പവുമില്ല. പാവങ്ങൾക്ക് കിട്ടേണ്ട ആ തുകയെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം, സുഖമായി അത് ചിലവഴിക്കാം, എന്ത് വേണമെങ്കിലും കാണിക്കാം, പാവങ്ങൾ ചോദിക്കില്ലല്ലോ. പക്ഷേ ഈ ജിഹാദികളും അവിടുത്തെ ഇടതുപക്ഷ തീവ്രവാദികളും ഞങ്ങൾക്ക് പണം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പ്രശ്നമുണ്ടാക്കും എന്ന് പറഞ്ഞാൽ CPM വിഷമിച്ചു പോകും കേട്ടോ. ഏതായാലും തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ കാര്യമായി തന്നെ തുടരട്ടെ, എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ് പറയുന്നത്, വേറെ എങ്ങും കാണാനില്ല, ഇവിടെയുള്ളൂ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരള മാർക്സിസ്റ്റ്, എന്തെങ്കിലും ആകട്ടെ, ഇത് തന്നെ ഇവരുടെ തൊഴിൽ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.